ഞാൻ ഡോക്ടർ രമേഷ് നടരാജൻ കിംസ് ഹെൽത്തിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ചീഫ് കോർഡിനേറ്ററും സീനിയർ കൺസൾട്ടൻറ്റുമായി വർത്തിക്കുന്നു. ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കുള്ള നൂതന ചികിത്സാ രീതികളെക്കുറിച്ചാണ്. ഹൃദയ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായി നാം കണ്ടുവരുന്നത് ഹൃദയാഘാതമാണ്. ഹൃദയാഘാതമായി വരുന്ന രോഗികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതാണ് അതിൻ്റെ ഇപ്പോഴത്തെ ലോകത്തെമ്പാടുമുള്ള ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതി. അത് നമ്മളിവിടെ കിംസ് ഹെൽത്തിൽ 24 മണിക്കൂറും അവൈലബിൾ ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അഡ്മിഷനായ രോഗിക്ക് 50 മിനിറ്റിനുള്ളിൽ തന്നെ അടഞ്ഞ രക്തക്കുഴൽ നമുക്ക് ഓപ്പൺ ചെയ്യാനും രക്തഓട്ടം പൂർണ്ണമായും ഫലപ്രദമായ രീതിയിലാക്കിയെടുക്കാനും നമുക്ക് ഇവിടെ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഏറ്റവും പല രക്തക്കുഴലുകളും ബ്ലോക്കുള്ള വ്യക്തികൾക്ക് പലപ്പോഴും ബൈപ്പാസ് ഓപ്പറേഷനാണ് ഒരു ചികിത്സാ രീതിയായി നിലവിലുള്ളത്. ഇപ്പോൾ മൾട്ടിപ്പിൾ ബ്ലോക്ക്സ് ഉള്ള രോഗികൾക്കും നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയിലൂടെ എഫക്റ്റീവായിട്ട് തന്നെ എല്ലാ ബ്ലോക്കുകളും മാറ്റാൻ സാധിക്കുന്നുണ്ട്. അതിന് പല ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് കൊണ്ട് തന്നെ പല പുതിയ ഉപകരണങ്ങളും പുതിയ ചികിത്സാ രീതികളും അതിന് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇൻട്രാവാസ്കുലർ ഇമേജിങ്, അതായത് രക്തക്കുഴലുകളുടെ അകത്ത് ബ്ലോക്ക് ഉണ്ടാക്കാൻ കാരണമായ ആ പ്ലാക്കുകളും അത് രക്തക്കട്ട ഉണ്ടാവാനുള്ള കാരണം ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട്, ഒപ്റ്റിക്കൽ കൊഹറൻസ് ടൊമോഗ്രാഫി തുടങ്ങിയ ചികിത്സാ രീതികൾ അവലംബിച്ച് നമുക്ക് ഫലപ്രദമായി തന്നെ ഈ മൾട്ടിപ്പിൾ ബ്ലോക്ക്സ് ഉള്ളവർക്കും വളരെ നല്ല രീതിയിൽ രക്തക്കുഴൽ ഓപ്പൺ ചെയ്യുകയും ബൈപ്പാസ് ഓപ്പറേഷൻ്റെ ആവശ്യമില്ലാതെ തന്നെ രോഗിയെ ചികിത്സിക്കാനും നമുക്ക് സാധിക്കുന്നു. കാൽഷ്യം അടിഞ്ഞുകൂടി വളരെ ഹാർഡായിട്ടുള്ള ബ്ലോക്കുകളും അതുപോലെ പൂർണ്ണമായി അടഞ്ഞ രക്തക്കുഴലുകൾ, ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻസ് അഥവാ CTO എന്ന് പറയുന്ന ഏറ്റവും ദുഷ്കരമായ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ ഏറ്റവും ദുഷ്കരമായ ബ്ലോക്കുകളാണ് ഈ ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻ അഥവാ വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന രക്തക്കുഴലുകൾ ഉള്ള രോഗികൾ. അപ്പോൾ ഇവയും നമുക്ക് ഇപ്പോൾ ഫലപ്രദമായ രീതിയിൽ ഓപ്പൺ ചെയ്യാനും അങ്ങോട്ടുള്ള ഹൃദയപേശികളിലേക്കുള്ള രക്തഓട്ടം ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതുവഴി രോഗികൾക്ക് ഈ കീഹോൾ പ്രൊസീജിയറായ ആൻജിയോപ്ലാസ്റ്റിയിലൂടെ തന്നെ ഫലപ്രദമായി രക്തഓട്ടം എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നു. പിന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു ഹൃദയ സംബന്ധമായ രോഗം എന്ന് പറയുന്നത് ഹൃദയ വാൽവുകളെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. അതിലേറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നത് പ്രായാധിക്യം ചെന്നവരിൽ ഈ വെയർ ആൻഡ് ടെയർ അഥവാ തേയ്മാനം കൊണ്ട് തന്നെ ഹാർട്ടിൻ്റെ ഒരു സുപ്രധാന വാൽവായ അയോർട്ടിക് വാൽവ് ഡീജനറേഷൻ ഉണ്ടാവുകയും അതിൽ കാൽഷ്യം ഡെപ്പോസിറ്റ്സ് ഉണ്ടായി അത് ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്ന അയോർട്ടിക് സ്റ്റെനോസിസ് എന്ന രോഗാവസ്ഥയാണ്. അപ്പോൾ ഇതുമൂലം രോഗിക്ക് പലപ്പോഴും നെഞ്ചുവേദന അനുഭവപ്പെടുകയും ശ്വാസം മുട്ട് അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട്. ഇത് കാലക്രമേണ ഹൃദയത്തിൻ്റെ പമ്പിങ് ഫംഗ്ഷനെ തന്നെ ബാധിക്കുകയും അത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപ് വരെ ഇതിന് ചികിത്സാ രീതി ഓപ്പറേഷൻ മാത്രമായിരുന്നു, അതായത് അയോർട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ്, ഒരു മെറ്റാലിക് വാൽവ് ഹൃദയം തുറന്ന് ഒരു മെറ്റാലിക് വാൽവ് അവിടെ റീപ്ലേസ് ചെയ്യുക എന്നല്ലാതെ വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ കീഹോൾ പ്രൊസീജിയറായ ട്രാൻസ് കാത്തറ്റർ അയോർട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ അഥവാ ടാവി അല്ലെങ്കിൽ ടാവർ എന്ന് പറയുന്ന ഈ പ്രക്രിയയിലൂടെ നമുക്ക് ഈ അയോർട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഏകദേശം 1 മണിക്കൂർ എടുക്കുന്ന ഒരു പ്രൊസീജിയർ മൂലം ഈവൺ അനസ്തീഷ്യ കൂടെ ആവശ്യമില്ലാതെ തന്നെ ലോക്കൽ അനസ്തീഷ്യയുടെ സഹായത്തോടെ ഈ പ്രൊസീജിയർ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. രോഗിക്ക് വെറും 2-3 ദിവസത്തിനുള്ളിൽ രോഗിയെ ഡിസ്ചാർജ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് പ്രായാധിക്യം ചെന്നവരിലും അവർക്ക് ബൈപ്പാസ് അതായത് ഓപ്പൺ ശസ്ത്രക്രിയയ്ക്ക് കൂടുതൽ റിസ്ക്കുള്ള രോഗികൾക്കാണ് നമ്മൾ ട്രാൻസ് കാത്തറ്റർ വാൽവ് റീപ്ലേസ്മെൻറ്റ് കൂടുതലായിട്ടും നമ്മൾ ചെയ്തു വരുന്നത്. ഓപ്പറേഷന് ഏറ്റവും റിസ്ക് കൂടിയ രോഗികൾ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ആകാം, പ്രായാധിക്യം കൊണ്ടാകാം, മറ്റ് അനുബന്ധ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഇതെല്ലാം ഉള്ളവർക്ക് ഓപ്പൺ സർജറി പലപ്പോഴും റിസ്ക് കൂടുതൽ ഉള്ളതാകുന്നു. ഇതേപോലെ അയോർട്ടിക് വാൽവ് മാത്രമല്ല മറ്റ് ഹൃദയ വാൽവുകളിലും നമ്മൾ കീഹോൾ പ്രൊസീജിയർ വഴി തന്നെ ആ വാൽവുകളുടെ ട്രീറ്റ്മെൻറ്റും നമുക്ക് സാധിക്കുന്നു. ഇപ്പോൾ പൾമനറി സ്റ്റെനോസിസ് അതായത് ശ്വാസകോശത്തിലേക്ക് പോകുന്ന രക്തക്കുഴലിലുള്ള വാൽവ് ചുരുങ്ങിയതും നമുക്ക് ബലൂൺ വഴി ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നു.
മൈട്രൽ വാൽവ്. ഹൃദയത്തിൻ്റെ ഇടതുവശത്തെ അറകൾ തമ്മിലുള്ള ഇടയ്ക്കുള്ള വാൽവാണ് മൈട്രൽ വാൽവ്. ഈ മൈട്രൽ വാൽവിനുണ്ടാകുന്ന ചുരുക്കം നമ്മൾ കാലങ്ങളായിട്ട് തന്നെ ബലൂൺ വാൽവോട്ടമി വഴി നമ്മൾ അത് ചികിത്സിക്കാറുണ്ട്. ഇപ്പോൾ ആ വാൽവിൽ വരുന്ന ലീക്കേജ്, അതായത് വാൽവ് പൂർണ്ണമായി അടയാതിരിക്കുകയും അതിലൂടെ രക്തം ലീക്ക് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ, അതായത് മൈട്രൽ റീഗജിറ്റേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനും നമുക്കിപ്പോൾ ഓപ്പറേഷൻ കൂടാതെ തന്നെ മൈട്ര ക്ലിപ്പ്, അതായത് ഒരു ക്ലിപ്പ് പോലെയുള്ള ഒരു ഉപകരണം കാത്തീറ്ററിലൂടെ കടത്തിവിട്ട് ആ മൈട്രൽ വാൽവിനെ അതിൽ അതിൽ ഘടിപ്പിക്കുകയും ആ വാൽവ് ലീക്കേജ് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കുന്നു. ഇതേപോലെ തന്നെ ട്രൈകസ്പിഡ് വാൽവ്, അതായത് വലതുവശത്തെ ഹൃദയ വാൽവ്, ഇതിൻ്റെ അവസ്ഥയ്ക്കും നമുക്ക് കാത്തീറ്റർ വഴി ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ലഭ്യമാണ്. ഇത് കൂടാതെ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ, അതായത് ഹൃദയത്തിലുള്ള ഹോൾ ഇൻ ദ ഹാർട്ട്, അതായത് ഏട്രിൽ സെപ്റ്റൽ ഡിഫെക്ട്, മുകളിലത്തെ അറകൾക്കിടയിലുള്ള ഭിത്തിയിലുള്ള സുഷിരങ്ങൾ, അതുപോലെ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട്, ഒരു ഓപ്പറേഷൻ കൂടാതെ തന്നെ നമുക്കത് ഒരു അംബ്രല ഷേപ്ഡ് ഡിവൈസ് ഉപയോഗിച്ച് അടയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ ചില യങ് ആയിട്ടുള്ള രോഗികൾക്ക്, അതായത് പക്ഷാഘാതം കൂടുതലായിട്ട് കണ്ടുവരുന്ന, അതായത് പേറ്റൻറ്റ് ഫൊറാമൻ ഒവെയിൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അതും ഹൃദയത്തിൻ്റെ മുകളിലത്തെ അറകൾ തമ്മിലുള്ള ഭിത്തിയിലുള്ള ചെറിയ സുഷിരം വഴി ക്ലോട്ട് തലച്ചോറിലേക്ക് എത്തുകയും അതുമൂലം റിപ്പീറ്റഡായിട്ട് തന്നെ സ്ട്രോക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കണ്ടീഷൻ, അതിലും നമുക്ക് എഫക്റ്റീവായിട്ട് തന്നെ ആ ഓപ്പറേഷൻ കൂടാതെ ആ സുഷിരം അടയ്ക്കുകയും സ്ട്രോക്ക് വരാതിരിക്കാനുള്ള ചികിത്സ നടത്താനും സാധിക്കുന്നു.